ഒമാൻ ന്യൂസ്. നമസ്കാരം. യൂസഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷെല്ലിൻ പൊയ്യാറ. ഇന്ന് ജൂൺ 23 വ്യാഴാഴ്ച. ദോഫർ കൗണ്ടേറ്റിൽ ഉരുമറിഞ്ഞ് 2 പേർ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. ധാക്ക വിലായത്തിലെ സമുദ്രപരിധിയിലാണ് സംഭവം. 8 പേരെ രക്ഷപ്പെടുത്തിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ നൽകിയതായി അധികൃതർ അറിയിച്ചു. മരിച്ചവർ ഇന്ത്യക്കാരാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇവരേത് സംസ്ഥാനത്തിൽ നിന്നുള്ളവരാണെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ബുറൈമി ബാത്തന മേഖലയിലെ മലയാളികൾക്ക് സന്തോഷ വാർത്തയുമായി സലാമേർ. സൊഹാറിൽ നിന്നും ആദ്യമായി കോഴിക്കോട്ടേക്ക് നേരിട്ടുള്ള സർവീസ് ജൂലൈ 22 തുടങ്ങും. ആഴ്ചയിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ 2 വീതം സർവീസ് നടത്തും. രാത്രി 12:25 സൊഹാറിൽ നിന്നും പുറപ്പെടുന്ന വിമാനം രാവിലെ 5:30 കോഴിക്കോട്ടെത്തും. ഇവിടെ നിന്നും രാവിലെ 6:20 പുറപ്പെടുന്ന വിമാനം ഒമാൻ സമയം 8:15 സൊഹാറിലെത്തും. ഇൻവെസ്റ്റിസി പോർട്ടൽ സേവനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചതായി വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക തകരാർ മൂലമാണ് നിർത്തിവച്ചത്. കാറ്റർപില്ലർ ക്രിക്കറ്റ് ടീം സംഘടിപ്പിച്ച യുണൈറ്റഡ് കാർഗോ കാറ്റ് കപ്പ് 2022 ടൂർണമെന്റിൽ അൽദാം ജേതാക്കളായി. ടൈറ്റാൻസിനെ 38 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. പ്രാദേശിക വിപണിയിൽ സിമെന്റിന്റെ ലഭ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഉപഭോക്തൃ സംരക്ഷണ സമിതി ഗവർണേറ്റുകളിൽ പരിശോധനാ ക്യാമ്പയിൻ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ബുറൈമി വിലായത്തിലെ കടകളിൽ CPI ടീം പരിശോധന നടത്തി. സിമെന്റിന്റെയും നിർമ്മാണ സാമഗ്രികളുടെയും ലഭ്യത പരിശോധിക്കുകയായിരുന്നു സന്ദർശനത്തിലൂടെ അധികൃതർ ലക്ഷ്യമിട്ടത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം തെളിയുന്ന പ്രതിയെ റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തന ഗവൺമെന്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പാണ് ഏഷ്യൻ പൌരനായ പ്രതിയെ പിടികൂടുന്നത്. ഇന്റർപോളുമായി ഏകോപിച്ച് പ്രതിയെ ബന്ധപ്പെട്ട രാജ്യത്തിന് കൈമാറാനുള്ള നടപടിക്രമം പൂർത്തിയായി വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. തെക്കൻ ബാത്തന ഗവൺമെന്റിലെ വിദേശികളുടെ താമസ സ്ഥലത്ത് നിന്നും വലിയ അളവിലുള്ള വിദേശ മദ്യം പിടികൂടി. ബർക്ക വിലായത്തിലെ കസ്റ്റംസ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെടുക്കുന്നത്. വടക്കൻ ബാത്തനയിൽ കാരവൻ കത്തിനശിച്ചു. സൊഹാർ വിലായത്തിലാണ് അപകടം. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അഗ്നിശമന സേനാ വിഭാഗം എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്കേറ്റിട്ടില്ല. ഒമാനിൽ വ്യോമയാന യാത്രാ മേഖലയിൽ തിരിച്ചുവരവ്. കോവിഡിന് മുമ്പുള്ള വിമാന സർവീസുകൾ തിരിച്ചുപിടിക്കുകയാണ് ഒമാൻ എയർപോർട്സ്. വിമാനയാത്രക്കാരായി എത്തുന്ന പ്രവാസികളുടെ ലഗേജ് മാറിയെടുത്തു പോകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. വിമാന കമ്പനികൾക്കോ എയർപോർട്ട് അധികൃതർക്കോ ഉത്തരവാദിത്തമില്ലാത്ത ഈ അശ്രദ്ധയ്ക്ക് യാത്രക്കാർ തന്നെയാണ് കാരണമാകുന്നത്. വിമാനത്തിലെത്തുന്ന യാത്രക്കാർ സമാന നിറമോ വലിപ്പമോ നോക്കി തന്റെ ലഗേജാണെന്ന തോന്നലിൽ എടുത്തുകൊണ്ടു പോകുന്നതാണ് വലിയ പ്രയാസത്തിനിടയാക്കുന്ന കാര്യം. പെട്ടിയുടെ നിറവും തൂക്കവും എല്ലാം ശരിയാകുമ്പോഴും പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കണം. ദോഫർ ഗവൺമെന്റിൽ ATM തകർത്ത് മോഷണം നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുറൈമി ഗവൺമെന്റിലെ നഗരസഭാ കൌൺസിൽ 6th യോഗം ചേർന്നു. ഇന്നു മുതൽ 3 ദിവസം രാജ്യത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഉയർന്ന വരുമാനക്കാരിൽ നിന്നും ആദായ നികുതി ഈടാക്കുന്നതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ധനമന്ത്രി സുൽത്താൻ സാലിം അൽഹബ്സി പറഞ്ഞു. 2021 പൊതുബജറ്റ് അവലോകനം ചെയ്യാനുള്ള യോഗത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ എന്നു മുതലാണ് ഇത് നടപ്പിൽ വരുത്തുക എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല. ദോഫർ ഗവൺമെന്റിൽ നിരവധി പൈതൃക കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കാൻ ഒരുങ്ങിക്കൊണ്ട് പൈതൃക ടൂറിസം മന്ത്രാലയം. അൽബലീദ് ആർക്കിയോളജിക്കൽ പാർക്ക്, സംഹ്രാം പുരാവസ്തു സൈറ്റ് എന്നിവിടങ്ങളിൽ ഖയാക്കിംഗ്, പെഡൽ ബോട്ടിംഗ്, ഇലക്ട്രിക്കൽ കാർട്ടൂൺ, വൈദ്യുതി വണ്ടികൾ തുടങ്ങിയ വിനോദ പരിപാടികളാണ് ഒരുക്കുക. ഇതിനായി മേഖലയിൽ നിക്ഷേപം നടത്താൻ ഒമാനി കമ്പനികളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. പദ്ധതിക്കായി ടെൻഡർ ക്ഷണിച്ചതായി മന്ത്രാലയം ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 20. സിബിന്ദിന് സ്കൂളിലെ 2022-2023 അധ്യയന വർഷത്തേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധി സഭ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ചുമതലയേറ്റു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റേറ്റ് കൌൺസിൽ അംഗവും എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് കോളേജ് ഫിനാൻസ് വിഭാഗം പ്രൊഫസറുമായ സയ്യിദ് മുബാറക് അൽ സുഹ്റാമി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ആർ രഞ്ജിത് കുമാർ, വൈസ് പ്രസിഡന്റ് നയീം ഷെയ്ഖ്, ഇൻഫ്രാസ്ട്രക്ചർ ചെയർമാൻ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ജമീൽ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ചെയർപേഴ്സൺ സിദ്ദിഖ് തേവർപടി, മറ്റു മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. യമനിലെ UN പ്രത്യേക ദൂതൻ ടിം ലെൻകിൻകിൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. യമനിൽ വെടിനിർത്തൽ കരാർ പ്രാപ്തമാക്കിയതും അത് നിലനിർത്താൻ സഹായകരമായ കാര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഖരീഫ് സീസണോടനുബന്ധിച്ച് സഞ്ചാരികളുടെ ഒഴുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ദോഫർ ഗവൺമെന്റിലെ വിവിധ റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയും നവീകരിച്ചും അധികൃതർ. ഗവൺമെന്റിലെ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ റോഡ്സ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ടിന്റെയും നേതൃത്വത്തിലാണ് സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനായി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. ആഗോള സമാധാന സൂചികയിൽ തുടർച്ചയായി 7th ഇടം പിടിച്ചുകൊണ്ട് ഒമാൻ. മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും മേഖലയിൽ ഒമാൻ 5th സ്ഥാനമാണുള്ളത്. ആഗോള റാങ്കിങ്ങിൽ 64th സ്ഥാനത്താണ് സുൽത്താനേറ്റ്.
അമറാത്ത് ഗവൺമെന്റിലെ അൽ അമറാത്ത് വിലായത്തിലെ മസാർ വികസന പദ്ധതികളുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി. വഴിയോര കച്ചവടക്കാരുടെ ജോലി നിയന്ത്രിക്കുക, ഗതാഗത കുരുക്ക് കുറയ്ക്കുക, മുഖച്ഛായ മാറ്റുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി ഒരുക്കുന്നത്. കൊല്ലം പെരിനാട് വിട്ടുവിള സ്വദേശി ജയന്തി കോളനിയിലെ മുരളീധരൻ ഒമാനിലെ ജാലാൻബാനി ഭുവാലിയിൽ നിര്യാതനായി. 48 വയസ്സായിരുന്നു. കൊല്ലം കുട്ടനെല്ലൂർ സ്വദേശി നെല്ലിനാനത്ത് പറമ്പിൽ ഷഹനാസ് ഒമാനിലെ ഖസബിൽ നിര്യാതനായി. ഗൾഫാർ ജീവനക്കാരനായ അദ്ദേഹം ജോലി ആവശ്യാർത്ഥം ഖസബിൽ പോയതായിരുന്നു. 43 വയസ്സായിരുന്നു. കുവൈറ്റ് പാർലമെന്റ് അമീറിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഇതോടെ രാജ്യം വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. പാർലമെന്റും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിജയം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് അമീർ ഷെയ്ഖ് നവാഫ് അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് പാർലമെന്റ് പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. അഫ്ഗാനിസ്ഥാനിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 1000+ ആളുകൾ മരിച്ചു, 1500 പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപത്തുള്ള ഖോസ്ത് പ്രവിശ്യകളിലായിരുന്നു ബുധനാഴ്ച പുലർച്ചെ ഒന്നരയുടെ വൻ നാശനഷ്ടം വരുത്തിയ ഭൂചലനമുണ്ടായത്. കെട്ടിടങ്ങളും വീടുകളും തകർന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ശ്രമം തുടരുകയാണ്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. 20 വർഷത്തിനിടെ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനമാണിത്. സർക്കാർ രാജ്യാന്തര ഏജൻസികളുടെ സഹായം തേടിയിട്ടുണ്ട്. കോൺഗ്രസ് NCP സഖ്യമൊഴിഞ്ഞുകൊണ്ട് BJPയുമായി ചേർന്ന് ഭരണം പങ്കിടാൻ ആവശ്യപ്പെട്ട് ശിവസേന മന്ത്രി ഏക്നാഥ് ഷിൻഡെ നടത്തിയ വിമത നീക്കത്തിനയവില്ല. ഭൽതാക്കറെ പഠിപ്പിച്ച ഹിന്ദുത്വത്തിന്റെ പേരിൽ BJPക്കൊപ്പം നിൽക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിൻഡെ. 55 ശിവസേന MLAമാരിൽ 34 പേരുടെ പിന്തുണ അവകാശപ്പെട്ട ഷിൻഡെ ഇപ്പോൾ അസമിലെ ഗുവാഹട്ടിയിൽ ക്യാമ്പ് ചെയ്താണ് കരുക്കൾ നീക്കുന്നത്. അതിനിടെ ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് മുഴുവൻ MLAമാരും മുഖ്യമന്ത്രിയുടെ അനൌദ്യോഗിക വസതിയിൽ എത്തണമെന്നാവശ്യപ്പെട്ട ഔദ്യോഗിക പക്ഷം പുറപ്പെടുവിച്ച വിപ്പ് പിൻവലിച്ചു. ലോകകപ്പ് ഫുട്ബോളാണെന്ന് കരുതി അടിച്ചുപൊളിക്കാൻ ഖത്തറിലേക്ക് വരുന്നവർ സൂക്ഷിക്കുക. ആഘോഷങ്ങൾക്ക് അതിരുണ്ട്. ഖത്തർ വരച്ച വര കടന്നാൽ 8 പണി കിട്ടും. ലൈംഗിക നിയന്ത്രണങ്ങളും മദ്യനിരോധനവും ഉൾപ്പെടെയുള്ള കടുത്ത നിയന്ത്രണങ്ങളുമായാണ് ഖത്തർ ലോകകപ്പിനൊരുങ്ങുന്നത്. നിയമം ലംഘിക്കുന്നവർ ജയിലിലാകാനും സാധ്യതയുണ്ട്. മയക്കുമരുന്ന് കടത്തലും ഉപയോഗവും പോലുള്ള കാര്യങ്ങളാണ് ലോകകപ്പിനിടെ ചെയ്യുന്നതെങ്കിൽ തല പോലും കാണില്ല എന്നതാണ് സ്ഥിതി. 17 ബാങ്കുകളുടെ കൂട്ടായ്മയിൽ നിന്നായി 34,615 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതിന് DHFL മുൻ ഉടമകളായ കപിൽ വധാവിന്റെയും ധീരജ് വധാവിന്റെയും പേരിൽ CBI കേസെടുത്തു. യൂണിയൻ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ബാങ്കുകളുടെ കൺസോർഷ്യം നൽകിയ പരാതിയിലാണ് നടപടി. രാജ്യത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ ഏറ്റവും വലിയ കേസാണിത്. റൊമാനി റിയാലിന് 202.05 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Khanji Exchange. Weather reports. Muscat Gavindetil ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 42°C, കുറഞ്ഞ ചൂട് 38°C. Today's gold rate is brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. 22 കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് 22.68 രൂപ. വോയ്സ് ഓഫ് ഉമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ്.